ട്രെയിനിൽ സൈനികൻ യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവതി പീഡനത്തിന് ഇരയായില്ലെന്ന പ്രചാരണം വ്യാജമെന്ന് റെയിൽവേ പോലീസ്. യുവതിയുടെ പരാതിയിലാണ് സൈനികൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസെടുത്തത്. സൈനികനെതിരെ യുവതി പീഡിപ്പിച്ചെന്ന് മൊഴി നൽകിയിരുന്നു. യുവതിക്കെതിരെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന പ്രചാരണം വ്യാജമെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 18-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജമ്മുകാശ്മീരിൽ നിന്നും രാജധാനി എക്സ്പ്രസിൽ നാട്ടിലേക്ക് മടങ്ങിയ പ്രതീഷ് എന്ന സൈനികൻ തിരുവനന്തപുരം സ്വദേശിയും വിദ്യാർത്ഥിനിയുമായ യുവതിയെ മദ്യം നൽകി മയക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതായിരുന്നു പരാതി. സൗഹൃദം സ്ഥാപിച്ചടുത്തുകൂടിയ പ്രതീഷ് മദ്യം നൽകി യുവതിയെ മയക്കത്തിലാക്കിയ ശേഷമായിരുന്നു പീഡനം. തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങിയ യുവതിയെ മദ്യലഹരിയിലാണ് വീട്ടുകാർ കണ്ടത്. തുടർന്ന് തിരുവനന്തപുരം റെയിൽവേ പോലീസിൽ പരാതി നൽകി. പരാതി ആലപ്പുഴയിലെ RPFന് കൈമാറുകയും പ്രതീഷ് കുമാറിനെ ആലപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇപ്പോൾ ആലപ്പുഴ സബ് ജയിലിലാണ് ഉള്ളത്. എന്നാൽ പരാതി വ്യാജമാണെന്നും യുവതി പീഡനത്തിനിരയായിട്ടില്ലെന്നും ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ടും വ്യാപകമായി നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതോടെ പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂട്ടാക്രമണം രൂക്ഷമായി. മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴിയടക്കം നൽകി പരാതിയിൽ ഉറച്ചു നിൽക്കുകയും കേസിൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് യുവതി കൈമാറുകയും ചെയ്യുമ്പോഴാണ് അടിസ്ഥാനരഹിതമായ പ്രചാരണമെന്നതാണ് ദുഃഖകരം. അന്വേഷണ സംഘം ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളുകയാണ്. സൈനികൻ അനുകൂലമായ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് എന്നത് വ്യാജ പ്രചാരണമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. യുവതി നൽകിയ പരാതിയിൽ വസ്തുത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേസിന്റെ അന്വേഷണ ചുമതലയുള്ള റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ ക്രിസ്പിൻ, SI ഷാനിഫ് എന്നിവർ പറഞ്ഞു. യുവതിക്കെതിരായ ദുഷ്പ്രചാരണങ്ങൾ ബോധപൂർവമാണോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണ സംഘം പറഞ്ഞു. 24 ആലപ്പുഴ.